Hi friends, Assalamu alaikum. Welcome to Firefly. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കവി കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ വരികളാണിത്. വായനാ ദിനമായ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഏറ്റവും കൃത്യമായ വാക്കുകളും ഇതുതന്നെ. വായനയിലൂടെയാണ് അറിവ് വർദ്ധിക്കുന്നത്. അറിവിലൂടെയാണ് സംസ്കാരവും നാഗരികതകളും നിർമ്മിക്കപ്പെടുന്നത്. വായനയാണ് മനുഷ്യന്റെ സർവതോന്മുഖമായ വികാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാവും വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ നിങ്ങൾ വായിക്കുക എന്ന ഉത്ബോധനത്തോടെ അവതീർണമായത്. മഹാജ്ഞാനിയും പ്രസംഗ കുലപതിയുമായ ഡോക്ടർ സുകുമർ അഴീക്കോട് പറഞ്ഞത്, മനുഷ്യൻ ആർജിക്കുന്ന ജ്ഞാനങ്ങളിൽ മഹാഭൂരിഭാഗവും പൂർവ്വജ്ഞാനങ്ങളാണെന്നും വെറും 1% മാത്രമേ സ്വയം സ്വായത്തമാക്കുന്നതായുള്ളൂ എന്നുമാണ്. മറ്റുള്ളവർ പകർത്തി വെച്ച ആ അറിവുകൾ നാം സ്വായത്തമാക്കുന്നതും വായനയിലൂടെ തന്നെ. അതുകൊണ്ട് വായനയെ ഗൗരവത്തിലെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമായ ദൗത്യ നിർവഹണമാണ്. കുഞ്ഞുണ്ണി മാഷ് പുസ്തകത്തെ പുത്തകം എന്നാണ് വിളിച്ചിരുന്നത്. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളതാണ് പുസ്തകം. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും നിർബന്ധമായും വായിക്കേണ്ട 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് അവനവനെ തന്നെയാണ്. 2 നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും. നന്നായി വായിക്കുന്ന ഒരാൾക്കാണ് നന്നായി എഴുതാൻ കഴിയുക. നന്നായി പ്രഭാഷണം നടത്താനും വായന അത്യാവശ്യമാണ്. ശരീരം പുഷ്ടിപ്പെടാൻ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വായന അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ ഭക്ഷണമാണ് വായന എന്ന് വിവേകശാലികൾ പറഞ്ഞു വെച്ചത്. എന്ത് വായിച്ചു എന്നതല്ല പ്രധാനം, വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എന്ത് നേടി എന്നതാണ്. പുസ്തകങ്ങൾ ഓടിച്ചു വായിക്കുന്നവരുണ്ട്, രുചിച്ച് വായിക്കുന്നവരുമുണ്ട്. എന്നാൽ രസിച്ച് വായിച്ച് ഗ്രഹിക്കുന്നതാണ് ശരിയായ വായന. തെളിഞ്ഞ വായനയിലൂടെ മാത്രമേ മനുഷ്യത്വവും മനുഷ്യസ്നേഹവും സഹവർത്തിത്വവും സഹാനുഭൂതിയും കരുണയുമൊക്കെ ഒരാളിൽ ജന്മമെടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പുസ്തകം വായിച്ചു വളരാത്തവൻ വെറും മൃഗമാണ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞത്. വായന എന്നത് ഒരർത്ഥത്തിൽ കണ്ണു തുറന്നുകൊണ്ടുള്ള സ്വപ്നം കാണലാണ്. വായനയിലൂടെ ഒരാൾ 1000 ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്ത ഒരാൾ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. പലതരത്തിലുള്ള അനുഭവങ്ങളാണ് ഓരോ വായനയും പകർന്നു തരുന്നത്. ഒരു എഴുത്തുകാരൻ വർഷങ്ങൾ കൊണ്ട് ആർജിച്ച അറിവും അനുഭവവുമാണ് കുറച്ചു സമയത്തെ പ്രയത്നം കൊണ്ട് നാം നേടിയെടുക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കാലത്തും നമുക്ക് വായനയെ ചേർത്തു പിടിക്കണം. വായന നമ്മെ ലോകവുമായി ബന്ധിപ്പിക്കുക മാത്രമല്ല, അതിരുകളില്ലാത്ത സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വലിയ ലോകത്തേക്ക് നമ്മെ വഴി നടത്തുക കൂടി ചെയ്യും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വായന ദിന ആശംസകൾ.